Welcome to Divya's Dishes. പഴംപൊരിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നായി പഴുത്ത നേന്ത്രപ്പഴം മീഡിയം സൈസിൽ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 കപ്പ് മൈദയാണ് എടുത്തത്. അരിച്ചെടുത്ത മൈദയാണ്. പഴം എപ്പോഴും നന്നായി പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ 1 നുള്ള് സോഡാപ്പൊടി, 1 നുള്ള് ഉപ്പ്, 2 നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മധുരം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് 1 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കണം. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചവെള്ളം എടുത്തിട്ടില്ല. നന്നായിട്ട് ആറിയ വെള്ളമാണ്, ചൂടൊന്നുമില്ല. എന്നാലും പച്ചവെള്ളം എടുത്തിട്ടില്ല. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1¼ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല തിക്ക് ബാറ്ററാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി ലൂസാവാതെ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി വേണ്ടത് കുറച്ച് ദോശമാവാണ്. ഉഴുന്നും അരിയൊക്കെ ചേർത്ത് ദോശയ്ക്ക് വേണ്ടി അരച്ചെടുത്ത മാവ്. ദോശ ചുട്ടത്തിൽ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിൽ നിന്ന് 1½ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ദോശമാവ് ഒഴിച്ചു കൊടുത്താൽ പഴംപൊരിയുടെ ടേസ്റ്റും അതുപോലെ വളരെ സോഫ്റ്റും ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഞാൻ എപ്പോഴും പഴം പൊരിക്കുമ്പോൾ ദോശമാവ് ചേർക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2½ ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് 1½ മണിക്കൂർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നാൽ മതി. 1½ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബനാന ഫ്രൈ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ 1½ മണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും നമുക്ക് പഴം പൊരിച്ചെടുക്കാം, ഒന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ 1½ മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആ പഴത്തിൽ നിന്ന് 3 എണ്ണം എടുത്തിട്ട് ഇതുപോലെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അത്യാവശ്യം ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി തടിയില്ലാതെ നേർപ്പിച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചെറിയ പാൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. എണ്ണയുടെ അളവ് ഞാൻ പറയുന്നില്ല. പഴം അതിൽ മുങ്ങി നിൽക്കാൻ മാത്രമുള്ള എടുത്താൽ മതി. ഒത്തിരി എങ്ങനെ എണ്ണ വേണമെന്നൊന്നുമില്ല, ഇതുപോലെ ആയാലും മതി. നിങ്ങൾക്ക് ഇതിനെക്കാളും കൂടുതൽ എണ്ണയിലാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇത്രയൊക്കെ മതിയാവും, ധാരാളമാണ്. പഴം ഇതുപോലെ മുങ്ങി നിൽക്കാൻ ആവശ്യത്തിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവുമ്പോഴാണ് ഞാൻ ഇട്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ ആ പഴംപൊരി ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരും. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്, വേറെ ഓയിലൊന്നും ഞാൻ ചെയ്യാറില്ല. പഴംപൊരി സാധാരണയായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ബ്രൗൺ ആവണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നിങ്ങൾ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ ഇതുപോലെ കോരിയെടുക്കാം. അങ്ങനെ ഞാൻ ആ 3 പഴവും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വീർത്ത് നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പഴം ഞാൻ അതിൻ്റെ സൈഡ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് മുഴുവനായിട്ടും തന്നെ ആണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. നേർപ്പിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി തടിയില്ലാത്ത പീസസാക്കി എടുത്തിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വീർത്ത് വരും. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്തെടുക്കാറ്. അപ്പോൾ ഒരു പഴം ഇതുപോലെ വലുതാക്കിയിട്ട് പഴംപൊരിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോയ ശേഷമാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ എണ്ണയോട് കൂടി അങ്ങ് സെർവ് ചെയ്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലത്തെ മിക്സ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പഴം പൊരിക്കണം തോന്നുമ്പോൾ എടുത്ത് എളുപ്പത്തിൽ പൊരിച്ചെടുക്കാൻ പറ്റും. ദോശമാവ് ഉണ്ടെങ്കിൽ ചേർക്കാൻ ശ്രമിക്കുക, അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനേക്കാൾ ടേസ്റ്റി ആയിട്ടൊരു ഡിഷായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.